തിരുവനന്തപുരം കോർപ്പറേഷനിൽ താൽക്കാലിക ഒഴിവുകളിൽ ആളെ നിയമിക്കുന്നതിന് സിപിഎം ജില്ലാ സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ച് കത്തെഴുതിയെന്ന വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി ക്ലിഫ് ഹൌസിൽ എത്തിയാണ് ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയത് താൻ ഇങ്ങനെയൊരു കത്തെഴുതിയിട്ടില്ലെന്നും കത്തിലെ നിജസ്ഥിതി അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും മേയർ മുൻപ് വ്യക്തമാക്കിയിരുന്നു സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി നേതൃത്വത്തിന് വിശദീകരണം നൽകിയതിനു ശേഷമാണ് മേയർ മുഖ്യമന്ത്രിയുടെ ഓഫീസില് എത്തിയത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു മണിക്കൂറോളം മേയർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെ ന്യായീകരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി കത്ത് നൽകിയിട്ടില്ലെന്ന് മേയർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കത്ത് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നത് സംബന്ധിച്ച് നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോർപ്പറേഷനും വിശദീകരണം നൽകിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ആവശ്യമായ പരിശോധന നടക്കട്ടെ എന്നും സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പരിശോധന നടത്താമെന്നും പിൻവാതിലൂടെ പാർട്ടിക്കാരെ തിരികിക്കയറ്റുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂടാതെ അർഹതയുള്ളവർ വന്നോട്ടെ എന്നാണ് കരുതുന്നതെന്നും വലിയ പ്രചാരണങ്ങൾ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും എതിരെ നടക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാളെയും നിയമിക്കുന്നതിന് എംപ്ലോയ്മെന്റ് എക്സ് എക്സ്ചേഞ്ച് വഴി ായിരിക്കുമെന്ന് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മുകാരെ ജോലിയിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റിക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ കത്തെഴുതുന്ന സംവിധാനം പാർട്ടിയിൽ ഇല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം കത്ത് വിവാദത്തിൽ ഗവർണറുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി കൌൺസിലർമാർ നാളെ ഗവർണറെ കാണും ഭരണസമിതി പിരിച്ചുവിടണമെന്നും മേയറുടെ മൌനം അഴിമതിക്ക് തെളിവാണെന്നും ബി ജെ പി നേതാവ് വി വി രാജേഷ് ആരോപിച്ചു മുമ്പും കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ാണ് മുൻ മേയറുടെ പ്രതികരണമെന്നും വി വി രാജേഷ് ആരോപിച്ചു മേയറെ പാവയാക്കി സി പി എം പ്ലേയിങ് ക്യാപ്റ്റൻ കളിക്കുകയാണെന്നും പാർട്ടി സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതൃത്വവും പ്രതികരിക്കണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടു സ്വജനപക്ഷപാതം വ്യക്തമായി കഴിഞ്ഞുവെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ കുത്തഴിഞ്ഞ നിലയിലാണെന്നും രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്രൂ ടി ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ